വയനാട് അടുക്കുമ്പോൾ സുന്ദരിയായും അകലുമ്പോൾ പ്രണയിനിയായും മാറിക്കൊണ്ടിരിക്കുന്നു. യാത്രയെ സ്നേഹിക്കുന്ന ഒരു സഞ്ചാരി ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, അതെ വയനാട്. അവൾ സുന്ദരിയാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിന്ന് കാണാൻ പോകുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസിലെ കാഴ്ചകളാണ്. മേപ്പടി ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്നതാണ് ഈ സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഏതൊരു സഞ്ചാരിയും സഞ്ചാരപദം കൊണ്ടും കാടിൻ്റെ വന്യത കൊണ്ടും ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. കാടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്ത് കല്ലുമേഞ്ഞ വഴിയിലൂടെ നടന്ന് ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നേത്തുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു റോയൽ ട്രിവിയൻസ്. അങ്ങനെ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസിനടുത്തെത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 59 രൂപയാണ് പാസ് വരുന്നത്. പിന്നെ ബൈക്ക് പാർക്ക് ചെയ്യാൻ ഒരു 10 രൂപ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ എത്തിയത് അല്പം താമസിച്ചാണ്. ഇതേ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാടിൻ്റെ വന്യതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇതായിരുന്നു പഴയ പാസ് എടുക്കുന്ന സ്ഥലം. കണ്ടോ, ഇതേ ഇവിടെ നിന്ന് 1 കിലോമീറ്ററിന് നമുക്ക് നടക്കാനുണ്ട്. സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് ഇതുപോലെ 1 കിലോമീറ്റർ മുന്നോട്ട് നടക്കാനുണ്ട്. ഇതേ ഇവിടെ കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫിൻ്റെ ബോർഡൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. സൂചിപ്പാറ വാട്ടർഫാൾസ്, പാസ്സില്ലാതെ വെള്ളച്ചാട്ടത്തിലേക്ക് അനുമതിയില്ല, വീഡിയോ ക്യാമറ അനുവദനീയമല്ല, അങ്ങനെ ഒരുപാട്. ഇതായിരുന്നു കേട്ടോ പഴയ ചെക്കിംഗ് പോയിൻ്റ്. അടുത്ത് ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈകുന്നേരം 4 മണി വരെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ, 5 മണി വരെ ഇതിനകത്ത് ആളെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയപ്പോൾ 4:20 ആയി. അപ്പോൾ പെട്ടെന്നൊന്ന് ഓടിപ്പോവുക, അവിടുത്തെ വിഷ്വൽസ് എടുക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ 5 മണിക്ക് അവർ അവിടെ നിന്ന് പറഞ്ഞു വിടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കവിടെ നിൽക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാരണം നമ്മളിപ്പം വന്നപ്പോൾ 4:45 ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ വന്നതാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇനി ഇതിനു വേണ്ടി ഒരു ദിവസം നമ്മൾ റൂം എടുത്ത് നിൽക്കണം, നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് ബൈക്ക് ഓടി പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ടിക്കറ്റ് കരഞ്ഞ് കാല് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്കിനി സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് പോയി നോക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാടാണ് കേട്ടോ, നല്ല തണുപ്പാണ്. പിന്നെ പുറത്ത് തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല, സിഗരറ്റ് അല്ലെങ്കിൽ തീപ്പെട്ടി അങ്ങനെയുള്ള സാധനമൊന്നും അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ ആ ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കുക. ടാറിട്ട റോഡിൽ നിന്ന് നമ്മൾ ഇതേ കല്ല് മേഞ്ഞ് പരവതാനി വിരിച്ച കാടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡും കാടാണ്, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതുപോയിട്ടെന്ന് പറയുമ്പോൾ ഈ കാടിനകത്ത് ഒരു രക്ഷയില്ലാത്തൊരു തണലാണ്. തണലും തണുപ്പും ഒരുപോലെ, അതിൻ്റെ കൂടെ കാടും. ആഹാ, സ്വർഗയാത്ര എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചോദിച്ചിട്ടുണ്ട് താങ്കൾ വനഭൂമിയിലാണ്, വനം വന്യജീവി നിയമങ്ങൾ കർശനമായി പാലിക്കുക, ഗൈഡുകളുടെയൊക്കെ നിർദ്ദേശം പാലിക്കുക, അനുവദനീയമായ റോഡിലൂടെ മാത്രം ട്രക്കിംഗ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകരുത് എന്നുള്ളതാണ് അവരെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇതേ ഈ ബാക്കിലിരിക്കുന്ന ഗൈഡ് ചേട്ടയില്ലേ, ഞാൻ ഓടി ഓടി നടക്കുന്ന കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് പതിയെ പോയാൽ മതി. എന്നോട് ചോദിച്ചു യൂട്യൂബ് ചാനലാണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നോട് സംസാരിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്, അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്നോട് പറയുക, നിങ്ങൾ പതുക്കെ പോയിട്ട് വന്നാൽ മതി, സ്പീഡിൽ പോകണ്ട, പതിയെ പോയാൽ മതി, നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം, പുറത്ത് നമ്മൾ തന്നെയാണ് ലോക്ക് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ഓരോ മനുഷ്യരെന്ന് പറയുന്നത് കേട്ടോ സത്യം. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റായി, കാരണം അല്ലെങ്കിൽ ഓടി ഊപ്പാട് വന്നേനെ. ഇനി ഒരു 800 മീറ്റർ നടക്കാണ്ട്, 1 കിലോമീറ്റർ കാട്ടിനകത്ത് നടക്കാനുണ്ട്. ഇപ്പം ഞാൻ തുടങ്ങിയത് ഒരു 200 മീറ്റർ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു 800 മീറ്റർ നമുക്ക് പോകാനുണ്ട്. അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണാനുണ്ട്, അവിടെ കുറച്ച് നേരം നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് നോക്കാം, വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. കാടിനെ തൊട്ടറിഞ്ഞ് കാടിനെ സംരക്ഷിച്ചുകൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. നമുക്കിരിക്കാൻ വേണ്ടി നാച്ചുറലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള കൊണ്ട് നമുക്കിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കല്ലുമേഞ്ഞ് പരവതാനി വിരിച്ച വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര പോവുകയാണ്. ഒരുപാട് സഞ്ചാരികളെ നമുക്ക് മുന്നിൽ നിന്ന് വരുന്നത് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സഞ്ചാരികളില്ല, കാരണം ഞാനെത്തിയ സമയം ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അധികം സഞ്ചാരികളില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് സഞ്ചാരികളുണ്ട്.
ഒരു കാടിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ മരങ്ങളും ഈ ഒരു കാടിനകത്തുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന മുളക്കൂട്ടങ്ങളാണ്. ഒരുപാട് മുളക്കൂട്ടങ്ങൾ ഇവിടെ നട്ട് വളർത്തി നല്ല രീതിക്ക് പരിപാലിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഇറങ്ങിപ്പോകേണ്ട വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ഇറക്കം തുടങ്ങുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ നമുക്കിവിടെ കേൾക്കാൻ കേട്ടോ. സൈഡുകളിൽ മൊത്തം കാടാണ്, ഒരു രക്ഷയില്ല. പിന്നെ വീഡിയോ നല്ല ഷേക്കായിരിക്കും, കാരണം നമ്മൾ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നല്ല ഷേക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. ഈ ഒരു നടപ്പ് നടന്ന് തീരുന്നത് എൻ്റെ കല്ല് പാകിയ സ്ഥലത്താണ്. സെറ്റ് കേട്ടോ, ഇവിടെ വീണ്ടും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ച ഒരു വൈബ് കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം കല്ല് മേഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ആ മോനെ, നമുക്കിവിടെ നിന്ന് വാട്ടർഫാൾസ് കുറച്ച് കാണാം കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ മുന്നോട്ട് വരുന്തോറും ഇവിടുത്തെ ആ ഒരു ഇരുട്ട് കൂടിക്കൂടി വരിക. ടൈം ദേ 4:30 കേട്ടോ. മൊത്തം കാട്, കാട്ടിനുള്ളിലൂടെ ഒരു നടപ്പാത. ആ ഒരു നടപ്പാതയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ്, അതൊരു വേറെ ലെവലാണ് മക്കളെ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇരുട്ട് കൂടിക്കൂടി വരുന്നു. നമ്മൾ നടന്ന് ഏകദേശം സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഇവിടെ രണ്ടു മൂന്ന് ഗൈഡുമാരൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം പാറയാണ്. ഇതുപോലത്തെ ഒരു പാലത്തിൽ കൂടെ ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോവാൻ. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും നടന്ന് താഴോട്ട് ഇറങ്ങണം. ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അമ്മ ഇപ്പോൾ വീണേനെ. അങ്ങനെ നമ്മളെ സൂചിപ്പാറ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. ഇവിടെ താഴോട്ടൊക്കെ മൊത്തം കാടാണ്. ഇവിടെ മൊത്തം ഇത്
അപ്പോൾ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസിലെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പോൾ യാത്രകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നോട്ടീസ് നമ്മൾ എടുത്തതല്ല, കാരണം നമ്മൾ വന്നാൽ ലേറ്റായി പോയി, നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഇവിടെ നടക്കണമായിരുന്നു. അതുകൊണ്ട് ഓടിച്ചൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ അടുത്ത് പുതിയൊരു വീഡിയോ വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സീ യു അഗൈൻ.